ആശംസിക്കുന്നു. കൂടാതെ അതിന് മുമ്പായിട്ട് നമ്മോടൊപ്പം സംസാരിക്കുന്നതിന് ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ വിഭാഗത്തിന്റെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ പൊന്നുമോൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേന്ദ്ര ഫീൽഡ് എക്സിബിഷനുകളുടെ കൂടി സഹായത്തോടെ നടത്തുന്ന ഈ പരിപാടിയിൽ നമ്മുടെ ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ എൽ സി പൊന്നുമോൻ സാറ് അല്പസമയത്തിനകം നമ്മളൊപ്പം ജോയിൻ ചെയ്യും. കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ് സാറിനിപ്പോൾ നമ്മളൊപ്പം എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്ലാസ്സിന് ശേഷം അവലോകത്തിന് നമ്മൾ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ ബഹുമാനപൂർവ്വം നേരത്തെ ഈ വെബിനാർ വരുന്നതിലേക്ക് ഞങ്ങൾ സാധനം ക്ഷണിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നു മാതൃഭൂമി സ്റ്റഡി സർക്കിളും യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഇന്നത്തെ വിഷയം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ടോപ്പിക് ആണെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ വ്യൂവേഴ്സ് ആയിട്ടുള്ള കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു അന്യമൃഗങ്ങൾ ഏതെങ്കിലും ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അന്യമൃഗങ്ങളെ നമ്മൾ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് പേടിച്ചിട്ട് ഒരുപക്ഷെ ഫ്ളാറ്റുകളിലാണെങ്കിൽ സൗകര്യക്കുറവ് മൂലം അങ്ങനെയുള്ള പല കൺസ്ട്രെയിൻസ് മൂലം വളർത്താൻ ആഗ്രഹമുണ്ടായിട്ടും വാങ്ങാതിരിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇതോട് പാഷനും ഇൻട്രസ്റ്റും ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. വെറ്റിനറിയോട് അല്ലെങ്കിൽ മൃഗസംരക്ഷണ മേഖലയോട് ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തുള്ളവർ കുറച്ചൊരു ബോറിംഗ് ആയിട്ട് തോന്നാം. എന്നാലും നിങ്ങളുടെ കുറച്ച് സുരക്ഷയും എന്തൊക്കെയാണ്, നിങ്ങൾ അന്യമൃഗങ്ങൾ കൂടെ നമ്മൾ ചേരുമ്പോൾ നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പണ്ടത്തെ ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും വളർത്തുമൃഗങ്ങളെയായിരുന്നു, അതായത് ആട്, ടു കോഴി ഇതിനെയൊക്കെ കൂടുതലായിട്ട് വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് എക്സ്ട്രീംലി ആ ഒരു മെന്റാലിറ്റി നമ്മളുടെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെറ്റ് അനിമൽസിനാണ്. പെറ്റ് അനിമൽസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി പട്ടികൾ, ആദ്യം തന്നെ നമ്മൾ പെറ്റ് അനിമൽസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ മുൻപിൽ വരുന്നത് പട്ടികളാണ്. പലതരത്തിലുള്ള പട്ടിയുടെ ബ്രീഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ന് അരുമ മുയലുകളെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ പല ഇനം പൂച്ചകൾ, പൂച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ സാധാ പൂച്ചകളായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള പോലെയുള്ള പലതരം പൂച്ചകളെ വളർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും ആട്, പശു, കോഴി ഇതിനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. എന്നാൽ കൂടി കൂടുതൽ ഇൻട്രസ്റ്റ് നമ്മൾ പെറ്റ്സിന് കൊടുക്കുന്നത് ഈ ജനറേഷനിലുള്ളതാണ്. അതുപോലെ തന്നെ ഓർണമെന്റൽ ബേർഡ്സ് അല്ലെങ്കിൽ പക്ഷിയുടെ ഇനങ്ങൾ, ഓർണമെന്റൽ ബേർഡ്സിനെ വളർത്തുന്നവരുണ്ട്. ഓർണമെന്റൽ ബേർഡ്സ് എന്ന് പറയുമ്പോൾ സാധാ ചെറിയ വെറൈറ്റീസ് അല്ല, പാരറ്റ്സ്, അതുപോലെ തന്നെ പാരീറ്റ്സ്, ഫെസൻസ്. ഫെസൻസ് എന്ന് പറയുന്നത് വളരെയധികം വർണ്ണ തൂവലുകളോടൊക്കെ കൂടിയുള്ള ഒരു പക്ഷിയാണ്. ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ ഫീഡിങ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ അസുഖങ്ങൾ വരാം എന്നതിനെ കുറിച്ചിട്ടാണ് പല പേടിക്കുന്നു അല്ലെങ്കിൽ പലരെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള. നമ്മളുടെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ് അനിമൽ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു വളരെയധികം എൻകറേജിങ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സാധാരണ ഒരു പെറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ടൈം നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാം, കുറെ ടൈം നമുക്ക് പെറ്റ് അനിമലിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലോൺലെസ്, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഡിപ്രഷൻ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു വലിയ ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലോക്ക്ഡൌൺ അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഈ ലോക്ക്ഡൌൺ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ എറണാകുളം ഡിസ്ട്രിക്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ പെറ്റിന്, എസ്പെഷ്യലി ഡോഗിന്റെ പോപ്പുലേഷൻ മാത്രം നോക്കിയാൽ
തന്നെ 6% ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് ഈ ഡോഗിൻ പോപ്പുലേഷനിൽ മാത്രം കാണുന്നത്. ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പലതരം ബ്രീഡ്സിനെ നമ്മൾ വളർത്തുന്നുണ്ട്. അത് ചെറിയ ബ്രീഡ്സ്, അതായത് ഫ്ലാറ്റ് പോലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ചെറിയ ഇനങ്ങൾ. ചെറിയ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ പഗ് ഒരു വലിയ എക്സാമ്പിൾ ആണ്. പഗ്ഗിനെ പോലുള്ള ചെറിയ ബ്രീഡ്സ്, അതുപോലെ തന്നെ ബീഗിൾ. ബീഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വളരെ ഭംഗിയോടുകൂടിയ ഒരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ഒരു ചാര നിറവും കൂടി ചേർന്ന ഒരു ഇനമാണ് ബീഗിള്. അതുപോലെ തന്നെ വേറൊരു ഇനമാണ് സ്പിറ്റ്സ്. സ്പിറ്റ്സ് അല്ലെങ്കിൽ പൊമറേൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പൂടപ്പട്ടിയാണ്. ഇതൊക്കെയാണ് ചെറിയ ഇനങ്ങൾ വളർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പഗ്ഗിനെ കുറിച്ചിട്ടാണ്. പഗ്ഗിനെ വളർത്തുന്നവർ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം മറ്റൊന്നുമല്ല, പഗ്ഗ് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ്. പക്ഷേ ഈ പഗ്ഗിന്റെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറച്ച് ബൾജ് ചെയ്തിരിക്കുകയാണ് പുറത്തോട്ട്, അല്ലേ? അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ഇതിന് കണ്ണിന് ഇഞ്ചുറി വരാൻ ഭയങ്കരമായിട്ട് സാധ്യതയുള്ള ഒരു ബ്രീഡാണ്. അപ്പൊ പഗ്ഗിനെ വളർത്തുന്നവർ എപ്പോഴും ഉള്ളിൽ മാത്രം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളർത്തേണ്ട ഒരു ബ്രീഡാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് മറ്റൊരു ഡോഗ് ബ്രീഡ് പറയുകയാണെങ്കിൽ ലാബ്രഡോർ ആണ്. ലാബ്രഡോർ അല്ലെങ്കിൽ റിട്രീവർ, ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടും ലോയൽ ആയിട്ടും കാണുന്ന ഒരു ബ്രീഡ് എന്ന് പറയുന്നത് ഈ ലാബ്രഡോർ ആണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിന് കുട്ടികളോട് അത്രയും ഒരു അടുപ്പം, അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഒരു കമ്പാനിയൻ, നമുക്ക് ഏറ്റവും കൂടുതൽ കമ്പാനിയൻ ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ ലാബ്രഡോറാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 35 kg മാക്സിമം നമുക്ക് അറ്റൈൻ ചെയ്യുന്ന ഒരു ബ്രീഡാണ്. പക്ഷെ ഇത് കൂടുതൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബീസിറ്റി അല്ലെങ്കിൽ വണ്ണം വെക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ലാബിന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ലാബിനെ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിനൊരു വീക്ക്ലി എക്സസൈസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീക്കായിട്ട് ഒരു മാസിനെ വീക്കെങ്കിലും നമ്മളൊരു എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവറായിട്ട് ഫാറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ബോക്സർ, ബുൾഡോഗ്, ബുൾ മാസ്റ്റിഫ് പോലെയുള്ള ബ്രീഡുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കേട്ടിരിക്കുന്ന ഒരു വീട് റോട്ട് വീലർ. റോട്ട് വീലറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൺ മാസ്റ്റർ ബ്രീഡാണ്. കാരണം ഇതിൽ ഒരാളെ കൊണ്ട് മാത്രമേ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ഒരു മാസ്റ്റർ മാത്രമുള്ള ഒരു ബ്രീഡാണ് റോട്ട് വീലർ എന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റോട്ട് വീലർ എപ്പോഴും വാങ്ങുന്നെങ്കിൽ ഏകദേശം ഒരാൾക്ക് മാത്രം മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ചെറിയ കുട്ടികളോ അങ്ങനെയുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് റോട്ട് വീലറിനെ നമ്മൾ പർച്ചേസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റാക്കിംഗ് പവർ കൂടുതലായിട്ടുള്ള ഒരു ബ്രീഡാണ്. പിന്നെ വലിയ ബ്രീഡായിട്ടുള്ള സെർണാൾഡ് പോലുള്ള അല്ലെങ്കിൽ ജർമ്മൻ ഷെഡോ പോലുള്ള ബ്രീഡുണ്ട്. കാര്യം ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാറ്റിൽ ഹെയറി ആയിട്ടുള്ള ബ്രീഡ്സ് ആണ്, അതായത് കൂടുതലായിട്ട് ഇതിന് രോമമുള്ള ബ്രീഡ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത കാരണം കൂടുതലായിട്ടും ഈ ആസ്മ പോലുള്ള പേഷ്യസ് അല്ലെങ്കിൽ സ്കിൻ അലർജിക്ക് ആയിട്ട് പ്രോൺ ആയിട്ടുള്ള ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രീഡ്സിനെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഈ ലാർജ് ബ്രീഡ്സിനെ വളർത്തുമ്പോൾ. പിന്നീട് ഞാൻ പറഞ്ഞു, ഇന്ന് അരുമൃഗങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നത് ക്യാറ്റ്സ് അല്ലെങ്കിൽ പൂച്ചകളാണ്. പൂച്ചകൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ സാധാ പൂച്ചകളെ അല്ല നമ്മളിപ്പോൾ വളർത്തുന്നത്. ഏകദേശം 50,000 എബോവ് റേറ്റ് പൂച്ചകൾ ഇന്ന് അവൈലബിൾ ആണ്. പെർഷ്യൻ ക്യാറ്റ്സ് എന്നാണ് ഇതിന് പറയുക. ഭയങ്കര ലോയൽ ആയിട്ട് നമുക്ക് ഇന്റീരിയർ ആയിട്ട് വീടുകളിൽ വളർത്താൻ പറ്റുന്ന ബ്രീഡ്സ് ആണ് പെർഷ്യൻ ക്യാറ്റ്സ്. അതിന്റെ ഫീഡിങ്ങിനെ പറ്റി വലിയ പ്രശ്നമില്ല, ചെറിയ ഫിക്സ്ഡ് തന്നെ നമുക്കിത് ഫീഡ് കൊടുത്തിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ന് അതുപോലെ അരുമൃഗങ്ങളിൽ പ്രധാനമായിട്ട് ഒന്നാണ് റാബിറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ മുയലുകൾ. എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയ ഗ്രൂപ്പുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മുയൽ വളർത്തൽ എന്നുള്ളത്. മുയൽ വളർത്തൽ പണ്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തത്. പക്ഷെ ഇന്ന് നമ്മൾ ഓർണമെന്റൽ പർപ്പസ് അല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡ് ചെയ്തിട്ട് അതിന്റെ കുട്ടികളെ കൊടുത്ത് ഒരു വലിയ രീതിയിൽ നമുക്ക് വരുമാനം ചെയ്യാൻ അല്ലെങ്കിൽ വരുമാനം നമുക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുള്ള ഒന്നാണ് ഈ റാബിറ്റ്സിന്റെ ഫാമിംഗ് എന്ന് പറയാം. പിന്നെയുള്ളത് ഫെസൻസ്. ഫെസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. ഇന്ന് എറണാകുളത്ത് വളരെയധികം പോപ്പുലറൈസ് ചെയ്ത് ചെയ്യുന്ന ഒന്നാണ് ഫെസൻസ്. അതുപോലെ തന്നെ അരിമ ചെറിയ പാരാക്കീറ്റും പാരറ്റ് പോലെയുള്ള പക്ഷികളും. അതുപോലെ തന്നെ മറ്റൊന്നാണ് പീജിയൻസ്. പീജിയൻസ് പറയുന്നത് പ്രാവിന്റെ വെറൈറ്റീസ് ആണ്. പീജിയൻസിന്റെ പ്ലസ് ആയിട്ട് നമുക്കിത് വാങ്ങാൻ അവൈലബിൾ ആണ്. ഫ്ലാറ്റ് പോലെയുള്ള ഉള്ളിൽ വളരെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ വളർത്താൻ പറ്റുന്നതാണ് പീജിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പാരാക്കീറ്റ്സിന്റെ വെറൈറ്റീസ്. ഞാൻ ഈ അനിമൽസിനെ ഒക്കെ കുറിച്ചിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി കോഴിയുണ്ട്, ആടുണ്ട്, പശു വളർത്തുന്നവരുണ്ടായിരിക്കാം ഈ ഗ്രൂപ്പിൽ, അതെല്ലാം പറഞ്ഞു വരാം. പക്ഷെ നമ്മളുടെ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വരുന്ന രോഗങ്ങൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് രോഗം വരുന്ന ചാൻസ് നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും പലതരം പേടിയുണ്ട്. കാര്യം രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിലേക്ക് പടരുമോ എന്നുള്ള ഒരു പേടി ഭയങ്കരമായിട്ട് തന്നെയുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്കും അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് അനിമൽസിലേക്കും അസുഖങ്ങൾ പകരാം. അതിന് നമ്മൾ പറയുന്ന പേര് തന്നെ സൂണോസിസ് എന്നാണ്. സൂണോസിസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മളൊരു വേൾഡ് സൂണോസിസ് ഡേ എന്ന് പറഞ്ഞ് ഒരു ദിവസം തന്നെ കൊടുത്തിട്ടത്. ജൂലൈ 6 നമ്മൾ ഈ വേൾഡ് സൂണോസിസ് ഡേ ആചരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് നമ്മൾക്കിടയിൽ അനിമൽസിൽ നിന്ന് അതായത് മനുഷ്യരിലേക്ക് മനുഷ്യരിൽ നിന്ന് തിരിച്ച് ഡിസീസ് പകരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ദിവസം തന്നെ വെച്ചിരിക്കുന്നത്.
രണ്ട് തരത്തിലുള്ള സൂണോസിസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മൾ ആന്ത്രപ്പോ സൂണോസിസ് എന്ന് പറയും. ആന്ത്രപ്പോ എന്ന് പറയുന്നത് തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, മനുഷ്യരിലേക്ക്, അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. രണ്ടാമത്തത് സൂസൂണോസിസ് എന്ന് പറയും. സൂസൂണോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ. ഇത് രണ്ട് തന്നെ ആയാലും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ലൈഫ് തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള അസുഖങ്ങളും അതിനുള്ള രോഗപ്രതിരോധ മാർഗങ്ങളും അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം എന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം COVID-19 എന്ന് പറഞ്ഞ ഒരു വലിയ പാൻഡമിക് ഡിസീസിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കൊരു വലിയൊരു സംശയമുണ്ട്, കാരണം ഈ അസുഖം അല്ലെങ്കിൽ COVID-19 എന്ന് പറഞ്ഞ ഈ അസുഖം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം വരുന്നു. ഒരുപാട് ഇൻക്രീസ് വരാറുണ്ട് മൃഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പെറ്റ് അനിമൽസിനെ വീട്ടിൽ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം നമ്മളിലേക്ക് പകരുമോ എന്നുള്ളത്. പക്ഷേ ഇപ്പം കാര്യമായിട്ട് റിസർച്ച് ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു കാര്യം ഉറപ്പി പറയാം, ഇതുവരെയും ഒരു കേസ് കൂടി COVID-19 പെറ്റ് അനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് പടർന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രൂഫും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം തിരിച്ച് മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് ഈ COVID-19 പടരുമോ എന്നുള്ളതാണ്. തീർത്തും അതിനും നമ്മളുടെ ആൻസർ നോ എന്ന് തന്നെയാണ്. ഇതുവരെയും ഒരു റിസർച്ചും അല്ലെങ്കിൽ ഇതുവരെയുമുള്ള ഒരു പ്രൂഫും അല്ലെങ്കിൽ ഒരു സിംപ്റ്റംസും തിരിച്ചും എക്സിറ്റ് ചെയ്തിട്ടില്ല. അനിമൽസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോവിഡ് കൊറോണയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസ് തന്നെ ഇപ്പൊ നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 20 വെറൈറ്റി കൊറോണയുടെ വൈറസ് അനിമൽസിൻ്റെ അത് പെറ്റ് അനിമൽസിൻ്റെ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ളതായിട്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു കോവിഡ് അല്ലെങ്കിൽ നിലവിലുള്ള കൊറോണ വൈറസിനും നമ്മളിലേക്ക് അസുഖങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. പിന്നെ SARS, അതായത് SARS-CoV-2 എന്നൊരു ഇനം ഉണ്ട്. അതായത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം COVID-2 എന്ന് പറയുന്ന വൈറസ് ഉണ്ട്. ഈ വൈറസ് അനിമൽസിൽ നിന്ന് അതായത് ഡയറക്ട്ലി അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം. പക്ഷേ ഇത് COVID-19 സ്ട്രെയിൻ അല്ല. അപ്പോൾ COVID-19 എന്ന സ്ട്രെയിൻ മാത്രമേ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് അസുഖങ്ങൾ പടർത്തൂ എന്നുള്ളതാണ്. അപ്പൊ ഈ സ്ട്രെയിൻ ഒരിക്കലും സ്പ്രെഡിങ് അല്ലാത്തത് കാരണം നമുക്ക് സേഫ് ആണ്. കാര്യം ഒരിക്കലും പെറ്റ് അനിമൽസിന് ഈ COVID-19 നിലവിൽ സാധ്യതയില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ക്ലൈമറ്റിക് വേരിയേഷൻ വരുമ്പം സാധാരണയായിട്ട് നമുക്ക് മൃഗങ്ങളിൽ നിന്ന് ധാരാളമായി അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രധാനമായിട്ടും മഴക്കാല രോഗങ്ങളാണ് അല്ലേ. നമുക്ക് പെറ്റ്സിനെ വളർത്തുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്താണ്. മഴക്കാലത്ത് ചേഞ്ച് ചെയ്യുന്നു, സീസൺ ചേഞ്ച് ചെയ്യുന്നു, അതായത് കൂടുതലായിട്ടും വെള്ളക്കെട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ധാരാളമായി അനിമൽസിന് മഴക്കാല രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ അസുഖങ്ങൾ ഇന്ന ഒരു കാലഘട്ടമാണ് ചൂടുള്ള സമയത്തുള്ള പ്രത്യേകതകൾ ഞാൻ പറയാം. എസ്പെഷ്യലി ഡോഗ്സിനാണ് ചൂടുള്ള സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ പെറ്റസിനാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. ഈ സമയത്ത് ഹെയറി എല്ലാ ബ്രീഡ്സിനും ഡോഗ് ആവട്ടെ, അതുപോലെ തന്നെ പൂച്ചയാവട്ടെ, റാബിറ്റ് ആവട്ടെ, എല്ലാത്തിനും സാമാന്യമായ രോഗം ഒഴിയുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ഇതിനെ അവലംബിക്കേണ്ട കാര്യമില്ല. കാര്യം നോർമലി ആ ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ ഇത് മാറുന്നതാണ്. ഇനി രണ്ടാമത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വൈറൽ ഡിസീസ് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റാബീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്. പെറ്റ് അനിമൽസിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് റാബീസ് ആണ്. റാബീസ് അല്ലെങ്കിൽ പേ വിഷബാധ എന്ന് പറയും. പേ വിഷബാധ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിക്കേണ്ട ഒറ്റയുള്ളൂ, കാരണം ഇത് വന്നു കഴിഞ്ഞു 100% മരണം ഉറപ്പായിട്ടുള്ള ഒരു അസുഖമാണ് റാബീസ്. കാരണം ഇത് എഫക്ട് ചെയ്യുന്നത് നെർവ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയാണ്. അതുകൊണ്ട് വിത്തിൻ 10 days നമുക്ക് മരണം സംഭവിക്കാം എന്നുള്ളതാണ്. അതായത് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വന്ന് തുടങ്ങി 10 ദിവസത്തിനകം നമുക്ക് ഡെത്ത് സംഭവിക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ ഏത് അരിമ മൃഗം ഉണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഡോഗ് ആവട്ടെ, ക്യാറ്റ് ആകട്ടെ, അതുപോലെ തന്നെ റാബിറ്റ് ആവട്ടെ, ഏതായാലും നമ്മൾ വാക്സിനേഷൻ ഇന്ന് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം റാബിസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരം വാക്സിനേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറയും, രണ്ടാമത്തത് പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറയും. പ്രീ എക്സ്പോഷർ എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വാക്സിനേഷൻ എടുക്കുന്നതിനാണ് പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറയുക. നിങ്ങളുടെ പെറ്റിനെ വാങ്ങുന്നത് പലതരം ഏജുള്ള പെറ്റ്സിനെ ആയിരിക്കും വാങ്ങിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ 2 പ്രായമുള്ള പട്ടീനെയോ പൂച്ചേനെ പെർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ റാബി പെർച്ചേസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം 1 മാസം അല്ലെന്നുണ്ടെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസമായിട്ടുള്ള ചെറിയ ഇനങ്ങളെ ആയിരിക്കാം. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ വാങ്ങുന്നത്. അപ്പം ഏത് കാര്യത്തിൽ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് റാബീസിന് അഗൈൻസ്റ്റ് ആയിട്ട്. ഇത് വാക്സിനേഷൻ എടുക്കേണ്ടത് ഫസ്റ്റ് വാക്സിൻ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 45th day അല്ലെങ്കിൽ 45th ദിവസമാണ് ആദ്യത്തെ വാക്സിൻ കൊടുക്കേണ്ടത്. അപ്പം ഡോഗിന്റെ കാര്യം
ാണ് ഞാൻ റാബിറ്റിനായാലും ക്യാറ്റിനായാലും കുറച്ച് ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ നിന്ന്. ഡോഗിന് ഏതൊരു ഏജിൽ വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് വാക്സിനേഷൻ ഒരു 2 മന്ത്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡോസ് കൊടുത്തോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വാക്സിൻ എടുക്കുക 45 ഡേയ്സിലാണ്. 45 ഡേയ്സിൽ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഏതൊരു ബ്രീഡിനെ ഫസ്റ്റ് വാക്സിനേറ്റ് ചെയ്യുന്നതിന് മുൻപും അതിനെ വരെ ഇളക്കുക എന്നുള്ള പ്രൊസീജിയർ ഉണ്ട്, അല്ലെങ്കിൽ ഡോം ചെയ്യുക. കാരണം നമ്മൾ വാക്സിൻ കൊടുക്കുക എന്നുള്ളൊരു വലിയ സ്ട്രെയിൻ ആണ് നമ്മൾ ബോഡിയിലോട്ട് ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു സ്ട്രെയിനെയാണ് നമ്മൾ ബോഡിയിലോട്ട് കൊടുക്കുന്നത്. അപ്പം അതിന് പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിന് അത് മുൻപ് തന്നെ നമ്മൾ ഡിവോം ചെയ്യുക, അല്ലെങ്കിൽ വരെ ഇളക്കുക. എപ്പം വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ വാക്സിൻ 45th ഡേയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതായിട്ട് അതിന് വാക്സിൻ കൊടുക്കുന്നത് 3rd മാസമാണ്, അതായത് 3rd മന്തിലാണ്. അതിന്റെ ബൂസ്റ്റർ ഡോസ് എന്ന് പറയും 3rd മന്തിലാണ് നമ്മൾ സെക്കൻഡ് വാക്സിനേഷൻ ഡോക്സിൽ കൊടുക്കുക. അതിനുശേഷം 1 ഇയർ അല്ലെങ്കിൽ 1 വർഷം പ്രായമാകുമ്പോഴാണ് നമ്മൾ അടുത്ത വാക്സിനേഷൻ കൊടുക്കുക. പിന്നെ എല്ലാ ഇയറിലും നമ്മൾ ബൂസ്റ്റർ വാക്സിനേഷൻ കൊടുക്കേണ്ടത് സ്ട്രിക്ട്ലി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ്. കാരണം ഒരു ഒരു വർഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ 45th ഡേയിൽ കൊടുക്കേണ്ട വാക്സിൻ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുക. അതിനുശേഷം 3rd മാസം നമ്മൾ സെക്കൻഡ് വാക്സിനേഷൻ കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് 1 വർഷം പ്രായമാകുമ്പോഴാണ്. ഇത് നമ്മൾ ഏകദേശം ഡോഗിന്റെ ലൈഫ് ടൈം എത്ര ലോഞ്ചിവിറ്റി ഉണ്ടോ അത്രയും ഒരു ലൈഫ് ടൈമിൽ നമ്മൾ ഇയർലി ബൂസ്റ്റർ വാക്സിനേഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മളിത് മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ക്യാറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പൂച്ചനെ വളർത്തുന്നവരാണെങ്കിൽ പലരും ശ്രദ്ധിക്കാറില്ല, നമ്മൾ ഡോഗ്സിന് മാത്രമേ നമ്മൾ വാക്സിനേഷൻ ചെയ്യാറുള്ളൂ അല്ലേ. പക്ഷെ ക്യാറ്റിനാരും ഏത് പെറ്റ് നമ്മൾ ഉള്ളിൽ വളർത്തുന്ന ബ്രീഡായാലും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വളർത്തുന്ന ബ്രീഡായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് വാക്സിനേഷൻ നമ്മൾ 3rd മന്തിലാണ് പൂച്ചയുടെ കാര്യത്തിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ഇയർലി ഇതിന് റാബീസിന്റെ വാക്സിനേഷൻ എടുത്താൽ മതിയാവും. എത്ര വർഷമുണ്ടോ ലോഞ്ചിവിറ്റി അത്രയും വർഷം നമ്മൾ ഇതിന്റെ വാക്സിനേഷൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പൂച്ചയുടെ കാര്യത്തിൽ ഫോളോ ചെയ്യാം. റാബിറ്റിന്റെ കാര്യത്തിലും സെയിം പ്രൊസീജിയർ ആണ്, നമ്മൾ 3rd മന്തിലാണ് ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കുക, പിന്നീട് ബൂസ്റ്റർ ആയിട്ട് ഇയർലി എടുക്കും. പക്ഷെ റാബിറ്റിന് അധികം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല, ചെറിയ ഏജിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 6 മന്ത് ആകുമ്പോൾ സെയിൽ ചെയ്യാറുണ്ട്. അപ്പൊ അവരോട് പറയാം ഫസ്റ്റ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സേഫ്റ്റിയാണ്. ഇനി പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് കാറ്റഗറിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് രോഗം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ ആണ് പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ. പോസ്റ്റ് എക്സ്പോഷർ എന്ന് പറയുക, നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രേ ഡോഗ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു തെരുവ് പട്ടി നമ്മളുടെ ഡോഗിനെയോ അല്ലെന്നുണ്ടെങ്കിൽ പൂച്ചനെയോ അല്ലെങ്കിൽ റാബിറ്റിനെയോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പശുവിനെ ആവട്ടെ ആടിനെ ആവട്ടെ കോഴിനെ ആവട്ടെ വന്ന് കഴിച്ചു നിന്നിരിക്കട്ടെ, അതിനുശേഷം നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ ആണ് പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറയാം. പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ 5 ഡോസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് 5 ഡോസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ചെയ്യും, അതായത് എത്ര ആഴത്തിലാണോ നമുക്ക് മുറിവ് വന്നിരിക്കുന്നത് അത്ര ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് വാക്സിനേഷൻ എടുക്കുക. അപ്പൊ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം, ഈ മുറിവിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ വാക്സിനേഷൻ ആണോ എടുക്കേണ്ടത്. അതുപോലെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യാറുണ്ട്. കാരണം വാക്സിൻ നമ്മുടെ ബോഡിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ ചെന്ന് ആന്റിബോഡീസ് ഒക്കെ ആക്ടിവേറ്റഡ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം സിവിയറിറ്റി, അതായത് നമ്മൾ കടിക്കുന്ന വൂണ്ട് ആഴമേറിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കാത്തു നിൽക്കാറില്ല. നമ്മൾ അവിടെ ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ട്രീറ്റ്മെന്റ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ ആന്റിബോഡീസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുക. അപ്പൊ അത്രയും ആ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ ഷെഡ്യൂളിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാറില്ല. പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ ഇപ്പം അള്ളിയോ മാന്തിയോ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ വീട്ടിലെ പൂച്ചാവട്ടെ പട്ടിയാവട്ടെ റാബിറ്റ് ആവട്ടെ ഏതെങ്കിലും ഒരു സ്ട്രേ ഡോഗ് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡോസ് കൊടുക്കുക അത് തന്നെ ഫസ്റ്റ് വാക്സിൻ എടുക്കുക. അതായത് 0th ഡേ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കുക. രണ്ടാമത്തെ വാക്സിനേഷൻ എടുക്കുന്നത് 3rd ദിവസം. 3rd ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 7th ദിവസം, 7 കഴിഞ്ഞാൽ 14th ദിവസം, 14 കഴിഞ്ഞാൽ 28th ദിവസം. ഇത്രയും വാക്സിനേഷൻ ഇത്രയും ദിവസം ഇന്റർവെൽ ഇട്ടിട്ട് ഏത് അനിമലായാലും നമ്മുടെ വീട്ടിലുള്ള അനിമലായാലും ഈ വാക്സിനേഷൻ ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്യണം. ഇനി ഒരു ഫൈനലായിട്ട് ഒരു വാക്സിനേഷൻ തുടങ്ങും. പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും നമ്മൾ ഈ പെറ്റ് ബ്രീഡ്സ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അരുമ മൃഗങ്ങൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാക്സിനേഷൻ സ്കിപ്പ് ചെയ്യാം, എടുക്കേണ്ട കാര്യം. ഇനി ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾക്ക് നമ്മളുടെ ഏതെങ്കിലും അരുമൃഗം ഒരു വാക്സിനേഷൻ എടുക്കാത്ത ഒരു സ്ട്രേ ഡോഗോ അല്ലെങ്കിൽ അരുമ മൃഗം നമ്മളെ കടിച്ചു കഴിഞ്ഞാലും നമ്മളും ഈ സെയിം പ്രൊസീജിയർ ഓഫ് വാക്സിനേഷൻ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും, എനിക്കറിഞ്ഞുകൂടാ, എടുത്തിട്ടുള്ളവരുടെ ഉണ്ടായിരിക്കാം. കാര്യം 0th ഡേയിൽ എടുക്കും ഫസ്റ്റ് വാക്സിൻ, പിന്നെ നമ്മൾ 3rd ദിവസം എടുക്കും, 7th ദിവസം എടുക്കും, 14th ദിവസം എടുക്കും, 28th ദിവസം എടുക്കും. ഇത്രയും വാക്സിൻ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളും ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം റാബിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ മാർഗമൊന്നുമില്ല, രോഗലക്ഷണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 10 ഡേയ്സിനകം നമ്മളുടെ മരണം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു വൈറൽ ഡിസീസ് ആണ് റാബിസ് എന്ന് പറയുന്നത്.
കാരണം ഏറ്റവും കൂടുതൽ വൈറൽ ഡിസീസ് സ്പ്രെഡ് ആക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് മൃഗങ്ങൾ നമുക്കുണ്ട്. റാബീസ് സ്പ്രെഡ് ആക്കുന്ന മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ വവ്വാലാണ്. അതുപോലെ നമുക്കറിയാം 2018 ഒരു നിപ്പയുടെ ഔട്ട്ബ്രേക്ക് ഉണ്ടായി. നിപ്പയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നതും ഇതുപോലെ വവ്വാലുകളാണ്. വവ്വാലുകൾ അതായത് ഫ്രൂജിവോസ്, അതായത് ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന വവ്വാലുകളാണ് ഈ നിപ്പയുടെ ഔട്ട്ബ്രേക്കിന് കാരണമായത്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം റീസൺസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള മൃഗങ്ങളാണ്. ഇതെല്ലാം നമ്മളുടെ പെറ്റ്സ് വരും എന്നുള്ളതല്ല, വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് റാബീസ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു രക്ഷാറാബ് പോലെയുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾ ഇന്ന് വാക്സിൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഒരു ML റെഗുലർ ആയിട്ട് നമ്മൾ ഒരു ML സബ്ക്യൂട്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ആയിട്ടോ മസിലിന്റെ അടിയിലോ നമ്മളുടെ പെറ്റ് ഡോക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഭയപ്പെടേണ്ട കാര്യമേ അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാക്സിനേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ ബുക്ക് എല്ലാ പെറ്റ്സ് ശ്രദ്ധിക്കുക, അതായത് പെറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. പെറ്റ്സ് ജനിച്ച ഒരു ടൈം ആണെങ്കിൽ നമ്മൾ ജനിക്കുന്ന ടൈം ആകുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം മുതൽ നമ്മൾ പെറ്റിന്റെ ഒരു ഡിസീസ് കൺട്രോൾ ബുക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാക്സിനേഷൻ കൺട്രോൾ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് നമ്മൾ കീപ് ചെയ്യുക. അതിൽ ഏതൊക്കെ വാക്സിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു റാബീസ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു വലിയ ചാൻസ് ഉള്ള ഒരു ഡിസീസ് ആണ് റാബീസ്. സെക്കൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്. പലരും അവോയ്ഡ് ചെയ്യുന്ന രസമാണ്, പെട്ടെന്ന് അരുമൃഗങ്ങൾക്ക് വരില്ല എന്ന് വിചാരിക്കും. കാരണം പക്ഷേ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് എലിപ്പനി എന്നുള്ളത്. എലിപ്പനി വരാൻ സാധ്യത എന്ന് പറയുന്നത് മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരെണ്ണമാണ് ഈ എലിപ്പനി എന്ന് പറഞ്ഞത്. അതിൽ ബാക്ടീരിയ മൂലമുള്ള അസുഖം ആയതുകൊണ്ട് വൈറസിന്റെ അത്രയും പ്രശ്നം നമുക്ക് വരില്ല. കാര്യം വൈറസ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ. ഒരു സ്പെസിഫിക് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഒരിക്കലും വൈറസ് ഡിസീസിന് ഉണ്ടാവില്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളിപ്പം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് തന്നെയാണ്. കോവിഡിന് സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഇത് സിംപ്റ്റംസ് അനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് ആണ് വാക്സിനേഷൻസ് വരാതിരിക്കാൻ. ഇപ്പൊ റാബീസിന് ഒന്ന് ഞാൻ പറഞ്ഞു വൈറസീസ് ആണെന്നുള്ളത്, കോവിഡ് ഞാൻ പറഞ്ഞു. പക്ഷെ കോവിഡ് പെറ്റ് അനിമൽസിൽ നിന്ന് വരാനുള്ള കുറവായത് കാരണം നമ്മൾ അതിനെ കുറിച്ചിട്ട് അത്രയും കൺസേൺ ആവേണ്ട കാര്യമില്ല, അത്രയും പേടിക്കേണ്ട കാര്യമില്ല. തേർഡ് ഡിസീസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞു നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ആന്റിബയോട്ടിക്സ് ആണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ വരുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതായത് കൊണ്ട് നമുക്ക് ഈ ലെപ്റ്റോസ്പൈറയ്ക്കും വാക്സിനേഷൻസ് അവൈലബിൾ ആണ്. ലെപ്റ്റോസ്പൈറയുടെ വാക്സിനേഷൻ കാനിജൻ എന്നാണ് പറയുക. കാനിജൻ എല്ലാ പെട്രീഡ്സിനും ഫസ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ റാബീസ് എടുക്കുന്നത് പോലെ തന്നെ കാനിജൻ വാക്സിനും എടുത്തു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മൾ റാബിറ്റിനൊന്നും കാനിജൻ വാക്സിൻ കൊടുക്കാറില്ല. ബേർഡ്സ് പെറ്റിന് എസ്പെഷ്യലി ഡോഗിന് മാത്രമേ, പെറ്റായിട്ടുള്ള ഡോഗിന് മാത്രമേ നമ്മൾ, ചിലപ്പോൾ നമ്മൾ കാറ്റിന് കൊടുക്കാറുണ്ട്, കാറ്റിന് ഇപ്പൊ കൊടുക്കുന്നില്ല. ഡോഗിനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ കാനിജൻ വാക്സിൻ ഉപയോഗിക്കുക. ലെപ്റ്റോസ്പൈറയ്ക്ക് വേണ്ടി മാത്രമല്ല, ബാക്കി ഒരു 5 വൈറൽ ഡിസീസിനും ഈ കാനിജൻ വാക്സിൻ എഫക്റ്റീവ് ആണ്. അതായത് കനൈൻ ഹെപ്പറ്റൈറ്റിസ്, അതേപോലെ കനൈൻ പാർവോ വൈറസ് എന്നീ 2-3 വസ്തുങ്ങൾക്ക് കൂടി ഈ കാനിജൻ എഫക്റ്റീവ് ആയത് കാരണം നമ്മൾ എന്താ പറയുക, മൾട്ടി കമ്പോണന്റ് വാക്സിൻ അല്ലെങ്കിൽ മെഗാവാക് എന്നാണ് ഈ കാനിജനെ പറയുക. അപ്പം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എലിപ്പനി വരില്ല. എലിപ്പനി വന്നുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി മഴക്കാലം, ഞാൻ പറഞ്ഞു മഴക്കാലത്താണ് ഈ എലിപ്പനി വരാനുള്ള പ്രധാനമായ കാരണം. കാരണം വൃത്തിഹീനമായിട്ടാണ് നമ്മൾ നമ്മുടെ പറ്റ കേജിരിക്കുന്ന സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ, എലികൾ കൂടുതൽ ഉള്ള സ്ഥലമാണെങ്കിൽ എലി ഇതിൽ യൂറിനേറ്റ് ചെയ്യും. ഈ വെള്ളത്തിൽ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നി ഈ ഡോഗ് ഈ വെള്ളം കുടിക്കുന്നത് മൂലമോ അല്ലെന്നുണ്ടെങ്കിൽ, ഇവൻ ദോ നമ്മൾ ആ വെള്ളത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കാലിന് മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം എലിപ്പനി നമ്മളിലേക്കും സ്പ്രെഡ് ചെയ്യും. പിന്നെ പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇനിഷ്യൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തുമ്മല് അല്ലെങ്കിൽ അലർജിക്ക് ആയിട്ട് മൂക്കൊലിപ്പ് തുമ്മലൊക്കെയാണ് ആദ്യം വരുന്നത്. രോഗലക്ഷണം നായ്ക്കൾക്ക് ഇതുപോലെ തന്നെയാണ്, മൂക്കിൽ വെള്ളം ഇങ്ങനെ ജസ്റ്റ് വരുന്നത് കാണാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഇനിഷ്യലി ട്രീറ്റ്മെന്റ് ആയിട്ട് പ്രിവെൻഷൻ ആയിട്ട് നമ്മൾ ഡോക്സിസൈക്ലിൻ ആണ് കൊടുക്കുക. ഡോക്സിസൈക്ലിന്റെ ഗുളികയാണ് ഇനിഷ്യലി നമ്മൾ. ഇനി ഡോക്സിൽ കൂടുതലായിട്ട് സിംസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ കണ്ണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന രണ്ടാമത്തെ ലക്ഷണമാണ്. കാര്യം കണ്ണിൻ്റെ അകത്ത് മഞ്ഞ കളറിൽ കാണാൻ പറ്റും ഡോക്സിൽ. അതുപോലെ തന്നെ ഇതിന്റെ യൂറിൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിൻ ചുമന്ന നിറം അല്ലെന്നുണ്ടെങ്കിൽ യെല്ലോ നിറമായിരിക്കും. അപ്പം ഇങ്ങനെ ഏതെങ്കിലും സിംറ്റം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അതായത് ഈ ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ ഈ എലിപ്പനിയുടെ ലക്ഷണമാണ്, അങ്ങനെയുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. മഴക്കാലത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കൂടെ എപ്പോഴും ഹൈജീനിക് ആയിട്ട് നമ്മൾ ഇരിക്കുക, ഡോക്സിന്റെ കൂടെ എപ്പോഴും ഹൈജീനിക് ആക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. 2, എലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ളത്.
കൂടെ ഏതെങ്കിലും ആന്റിസെപ്റ്റിക്, ആന്റിസെപ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഡെറ്റോൾ ആണ്. ഡെറ്റോൾ ഹൈ കോൺസെൻട്രേഷനിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹൈ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കൂടെ പൊഴിയും. അതുപോലെ പട്ടിയുടെ കാലിന്റെ സൈഡ് നോക്കി നമുക്കറിയാം അരുമ മൃഗങ്ങളെ വളർത്തുന്നത്, ഡെറ്റോൾ സിവിയർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന്റെ അവിടെ എല്ലാം കുറച്ച് ഗ്രോഷൻസ് അല്ലെങ്കിൽ സ്ക്രാച്ചസ് പോലെ വരും, ഒരിക്കലും ആ പൂടെ തഴം പറയും, അതുപോലെ കാണും. അപ്പൊ അത് കാണൊരു വലിയൊരു അൺഈവൻ സർഫസ് പോലെ വരുന്നത് കൊണ്ടിറ്റിന് അത്രത്തോളം ഒരു അത്രയും നമ്മൾ ഫെമിലിയർ ആയിട്ട് വളർത്തുന്നത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഡെറ്റോൾ പോലുള്ള ആന്റിസെപ്റ്റിക് യൂസ് ചെയ്യരുത് കൂട് വാഷ് ചെയ്യും. ബെറ്റർ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനമായ അസുഖം ഫംഗൽ അസുഖങ്ങളാണ്. മഴക്കാലത്താണ് ഈ പ്രധാനമായിട്ട് ഈ ഫംഗലങ്ങൾ വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ്. നമുക്ക് പലപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട്, പെറ്റിനെ എത്ര തവണയാണ് നമ്മൾ കുളിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ സാധാരണ പലരും ആഴ്ചതോറും കുളിപ്പിക്കുന്നവരുണ്ട്, ചിലപ്പോൾ വിളിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കുന്നവരുണ്ട് പെറ്റ്സിന്. അപ്പം ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ്സിന് മഴക്കാലം ആകുമ്പോഴേക്കും വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അല്ലാതെ കുളിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നനവ് അല്ലെന്നുണ്ടെങ്കിൽ ഈർപ്പം ഈ സ്കിന്നിന്റെ ഇടയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഹെയറി ആയിട്ടുള്ള ബ്രീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ബ്രീഡ്സിന്റെ സ്കിന്നിന്റെ ഇടയ്ക്ക് തങ്ങി നിൽക്കും. ഇങ്ങനെ ഒരു സാഹചര്യം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള ചാൻസ് കൂട്ടും. ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്, ഫാസ്റ്റ് സ്പ്രെഡിങ്ങും ആണ്. ഫാസ്റ്റ് സ്പ്രെഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും രോമം പൊഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ ഫുഡ് എടുക്കാതിരിക്കുക, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു മഴക്കാലത്തേക്ക് പെറ്റ്സിനായിട്ടൊന്ന് എക്സാമിൻ ചെയ്യുക, ഇതിന്റെ ബോഡിയിൽ കൂടുതൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷന്റെ ചാൻസ്, അതായത് ഫസ്റ്റ് കഴിഞ്ഞാൽ രോമം പോകുക എന്നുള്ളതാണ് ആ പർട്ടിക്കുലർ റീജിയനിലുള്ള, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഒരു മഴക്കാല സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ റെഗുലർ ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ എപ്പോഴും കൂട് ഒരു ഡ്രൈ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മഴക്കാലത്ത് അല്ലെങ്കിൽ കൂടുതൽ തണുപ്പുള്ള കാലത്താണ് കൂട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡ്രൈ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷന്റെ ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി വരാൻ ചാൻസ് ഉള്ള ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. പാരസൈറ്റിക് ഇൻഫെക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് പൂച്ചകളിലാണ്. പൂച്ചകളിൽ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറഞ്ഞ ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. അത് അധികം അങ്ങനെ ഫെമിലിയർ അല്ല, എന്നാൽ കൂടി ഇപ്പൊ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂച്ചകളെ വളർത്തുന്നത്. പൂച്ചകളെ വളർത്തുന്നത് കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഇതൊരു സേഫ് സോൺ ആയിട്ട് നമ്മളൊരു ഹൈജീനിക് പ്രാക്ടീസിലാണ് നമ്മൾ മാറി ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം. പൂച്ചയ്ക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫീഡിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട്. കാര്യം പൂച്ചയ്ക്ക് എപ്പോഴും ഫിഷിന്റെ കമ്പോണന്റ് ഉള്ള ഒരു ഫീഡ് ആയിരിക്കണം വേണ്ടത്, അല്ലെങ്കിൽ മീൻ എൻഷ്യലായിട്ട് വേണ്ട ഒന്നാണ് പൂച്ചനെ വളർത്താൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, ഈ മീനിന്റെ അകത്ത് ടോറിൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ് ഉള്ളു. ഈ അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ പൂച്ചയ്ക്ക് ലൈഫ് ഉള്ളൂ. അപ്പൊ ഒരിക്കലും മീൻ കൊടുക്കാതെ നമ്മൾ പൂച്ചേനെ കാലം ദീർഘമായ കാലം നമുക്ക് ഒരിക്കലും വളർത്താൻ സാധിക്കില്ല, കാര്യം പൂച്ച ചത്തുപോകും. അപ്പം പൂച്ചയ്ക്ക് മീൻ ആവശ്യമായത് കാരണം ഈ ടോറിൻ എന്നുള്ള അമിനോ ആസിഡ് എസെൻഷ്യൽ ആയത് കാരണം നമ്മളെപ്പോഴും ഇതിന്റെ ഫീഡിന്റെ അകത്ത് അല്ലെങ്കിൽ ഇതിന്റെ കൊടുക്കുന്ന തീറ്റയ്ക്കകത്ത് എപ്പോഴും ഒരു ഫിഷിന്റെ ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. പൂച്ചയിൽ കൂടിയാണ് ഈ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറയുന്ന ഈ പാരസൈറ്റിക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുക. ഇത് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ റിസ്ക് വരുന്നത് ചെറിയ കുട്ടികൾക്കാണ്. രണ്ടാമത് പ്രഡിസിനാണ്. ടോക്സോപ്ലാസ്മ ഗോണ്ടി നമുക്ക് പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല, കാര്യം ഇത് അധികം സിംറ്റംസ് ഒന്നും പൂച്ച കാണിക്കില്ല, ആകെ ഇത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കും മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും മുറിവോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് ഒന്നി നമ്മൾ കഴിക്കുമ്പോൾ ഇതില്ലെങ്കിൽ ഇതിന്റെ ഫീഡിന്റെ പാർട്ടുകൾ നമ്മളെ കൈയടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ നമുക്ക് സ്പ്രെഡ് ആവാം. അങ്ങനെയാണെങ്കിൽ പ്രഗ്നന്റ് വുമൻസിൽ ഇൻഷ്യൽ സൈൻ എന്ന് പറയുന്നത് അബോർഷൻ ആണ്. അബോർഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചെറിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ആസ്മാറ്റിക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള, റെസ്പിറേറ്ററി ട്രബിൾസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നുള്ളത് കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിങ് അല്ലെങ്കിൽ അസാമാന്യമായി ചൊറിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ഐ ഇൻഫെക്ഷൻസിനുള്ള ചാൻസ് ഉണ്ട്. ഈ ടോക്സോപ്ലാസ്മ ഗോണ്ടി അധികം പ്രചാരണത്തിൽ കേരളത്തിലില്ല, പക്ഷേ ഇന്ന് കുറച്ച് കേസസ് ഇപ്പം നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ചെറിയ ഏജുള്ള കുട്ടികൾക്കാണ് ഈ ടോക്സോപ്ലാസ്മ ഗോണ്ടിയുടെ ഇൻഫെക്ഷൻ കാണുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു സമ്മർ സീസണിൽ വരുന്ന ചേഞ്ച് എന്തൊക്കെയാണെന്ന്. സമ്മർ സീസണിൽ ഡോഗ്സിന് എസ്പെഷ്യലി ഈ പൂട അസാമാന്യമായി കൊഴിയാനുള്ള ഒരു ചാൻസ് ഉണ്ട് പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ ഡയറ്റ് കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഈ സമ്മർ സീസണിൽ. കാരണം എപ്പോഴും കൂളിംഗ് എഫക്റ്റ് ആയിട്ടുള്ള ഫുഡ്, എസ്പെഷ്യലി കൂടുതലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഈ സമ്മർ സീസണിൽ എല്ലാ പെറ്റ്സിനും അവോയ്ഡ് ചെയ്യുക. സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇപ്പം പൂച്ചയ്ക്കായാലും അതുപോലെ തന്നെ ഡോഗ്സിനായാലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഈ സമ്മർ സീസണിൽ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ വിന്റർ സീസൺ അല്ലെങ്കിൽ ഇപ്പം വരാൻ പോകുന്ന ഒരു രണ്ട് മൂന്ന് മാസം എന്ന് പറയുന്നത് വിന്റർ സീസൺ ആണ്. ഈ ഒരു കാലഘട്ടത്തിലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ വരാൻ ചാൻസുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് എക്ടോ പാരസൈറ്റ് അല്ലെങ്കിൽ ബാക്കി വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. പൂച്ചയുടെ പുറത്തായാലും പട്ടിയുടെ പുറത്തായാലും കോഴിയുടെ പുറത്തായാലും പശുവിന്റെ പുറത്തായാലും ടിക്സ് അല്ലെങ്കിൽ പട്ടുണികൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു സർക്കുലർ ടൈപ്പിൽ രോമത്തോട് ചേർന്ന് ഒട്ടിൽക്കുന്ന സാധനമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം രോമങ്ങൾക്കിടയിൽ ഇത് ഒന്നീ പട്ടുണികൾ അതുപോലെ അല്ലെങ്കിൽ ചെള്ള്, ചെള്ളിന് പറയുന്നത് ഫ്ലീസ് എന്നാണ്, ഫ്ലീസ് ഉണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ കൊതു മൂലം ഒരുപാട് ഡിസീസ് ടോക്സിന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈജീനിക് പ്രാക്ടീസസിലൂടെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഇതൊന്നും ഡയറക്ട്ലി ഹൈജീൻ ആയിട്ട് നോക്കുന്ന ഒരു ഡോഗോ അല്ലെങ്കിൽ ഒരു ക്യാറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരിമ മൃഗത്തിനോ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഈ ഫ്ലൈസോ ടിക്സോ ഒന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ നിങ്ങളുടെ അൺഹൈജീനിക് അല്ലെങ്കിൽ ശുചിത്വമില്ലായ്മ കൊണ്ട് മാത്രമേ ഈ എക്ടോപ്രൈറ്റിന്റെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ പലതരം അനീമിയ പോലുള്ള രോഗങ്ങൾക്ക്, അതായത് ഫുഡ് കഴിക്കാതിരിക്കുക, നമ്മുടെ ബെറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു പോകുക, അങ്ങനെ ഒരുപാട് ഡിസീസ് കണ്ടീഷൻ ഈ എക്ടോപാരസൈറ്റ് മൂലം ഉണ്ടാവാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ കുറയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത്. പാരസൈറ്റ് അധികം ഇൻഫെക്ഷൻ അങ്ങനെ അധികമായിട്ട് അരുമൃഗങ്ങളിൽ കാണാറില്ല. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെഗുലർ ആയിട്ട് എക്സാമിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ എസ്പെഷ്യലി ഈ പട്ടിണികളായാലും ഈ ടിക്സ് ആയാലും കാണുക, അതിന്റെ ചെവിയുടെ സൈഡിനും അതുപോലെ തന്നെ ഇതിന്റെ വാലിന്റെ എൻഡിനും ഒക്കെയാണ്. അപ്പം ആ ഒരു സമയത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം ഈ ഒരു ടൈമിൽ നമ്മൾ പെറ്റിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ബോഡിയിൽ. രണ്ടാമത് ഇതിനെ റെഗുലർ ആയിട്ട് നമ്മൾ കോംബ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പെറ്റ് കോംബ്സും ഗ്രൂം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഗ്രൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വക ഇൻഫെക്ഷൻസിന്റെ ചാൻസ്, ഈ വക ഏതെങ്കിലും എക്ടോപാരസൈറ്റ് ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ കളയാൻ സാധിക്കും. അതുപോലെ തന്നെ മോസ്കിറ്റോസ് ഡോഗിന് അധികം ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പെറ്റ് അനിമൽസിന് അധികം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുക. എന്നാൽ കൂടി നമ്മൾ ആ കൂടിന്റെ ശുചിത്വം അല്ലെന്നുണ്ടെങ്കിൽ കൂടിന്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മോസ്കിറ്റോസിന്റെ ഒക്കെ പോപ്പുലേഷൻ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സേഫായിട്ട് നമ്മൾ നമ്മുടെ പെറ്റ്സിനെ നമുക്ക് മാനം പറ്റും ഈ ഒരു വിൻ്റർ സീസണിൽ. ഇനി പറയാനുള്ളത് എസ്പെഷ്യലി റാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. പെറ്റ് അനിമൽസിൽ റാബിറ്റ്സിന് വരാൻ ചാൻസ് ഉള്ള പാരസൈറ്റിക് അസുഖം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ പെറ്റ് അനിമൽസ് എസ്പെഷ്യലി റാബിറ്റ്സ് കാര്യം പൂച്ചയിലും അതുപോലെ തന്നെ പട്ടിയിലുമാണ് കൂടുതലായിട്ട് എന്താ പറയാ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം ആകെ നമ്മൾ പേടിക്കേണ്ട രണ്ടു മൂന്ന് അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസും അതുപോലെ തന്നെ എലിപ്പനിയൊക്കെയോ, ഇതൊക്കെ നമുക്ക് വാക്സിനേഷൻസ് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ റാബിറ്റ്സിന് കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ളത് സ്കിൻ ഇൻഫെക്ഷൻസ് ആണ്. റാബിറ്റ്സിനെ വളർത്തുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് സ്കിൻ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഇതിനാകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാബിറ്റിനെ എപ്പോഴും വളർത്തുന്നവർ സ്പേസ് ഉള്ളിൽ സ്പേസ് കൂടുതലായിട്ട് കേജിൻ്റെ അകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുവിധം ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ്റെ ചാൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണ് റാബിറ്റ്സിൽ. പിന്നെ പീജൻസിനെ ഒക്കെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പീജൻസിനൊന്നും അധികമായിട്ട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ആകെ നമുക്ക് ഫീഡ് എടുക്കാതിരിക്കുക, അങ്ങനെ കുറച്ച് അസുഖങ്ങൾ മാത്രമേ ഈ പീജൻസിലും ഫെസൻസിലും ഒക്കെ സാധാരണയായിട്ട് വരാറുള്ളൂ. അപ്പൊ ഈ അസുഖങ്ങളൊന്നും കൂടുതലായിട്ട് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളല്ല. ആകെ നമുക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ഏറ്റവും നമ്മൾ പേടിക്കുന്ന അസുഖം എന്ന് പറയുന്നത് റാബിസ് തന്നെയാണ്. നമുക്ക് സ്ക്രാച്ചോ നമ്മൾ പെറ്റ് അനിമൽസിൽ നിന്ന് സ്ക്രാച്ചോ എന്തെങ്കിലും കഴിഞ്ഞാൽ ിൽ നിന്നോ അതുപോലെ തന്നെ പട്ടിയിൽ നിന്നോ സ്ക്രാച്ച് എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇൻഫെക്ഷന് സാമാന്യമായ ചാൻസ് ഉണ്ട്. അതുപോലെ ഡെത്ത് അല്ലെങ്കിൽ മോർട്ടിറ്റി റേറ്റ് ആയിട്ടുള്ള അസുഖമാണ് റാബിസ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കെയർ എടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇപ്പം പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ കാര്യങ്ങളൊന്നും, ഇത് കെയർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം പെറ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ബ്രീഡായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഈ ലോക്ക്ഡൌൺ, നമുക്ക് ഒരു ലോക്ക്ഡൌണിന്റെ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം പെറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ ഒരു പക്ഷെ മനസ്സിലാക്കിയ കാലഘട്ടം ആയിരിക്കും. കാര്യം നമ്മുടെ വീട്ടിലൊരു പെറ്റ് ഉണ്ടെങ്കിൽ അത്രയും ഒരു ടൈം പാസ് ആണ് നമുക്ക്, അല്ലേ? സാധാരണ നമ്മുടെ മെന്റൽ ഡിപ്രഷനോ ഡിസ്ട്രസോ മൂഡോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പെറ്റ്സിലൂടെ സാധിക്കും. അപ്പം പെറ്റിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖങ്ങളെ ഒന്നും നിങ്ങൾ അത്രത്തോളം അങ്ങ് പേടിക്കേണ്ടതില്ല. കാരണം ഇതെല്ലാം കൺട്രോളിങ് മെഷേഴ്സ് ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീനോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ വാക്സിനേഷൻ ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ പെറ്റനിസിന് നമുക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പം ഡോഗിന്റെയും ക്യാറ്റിന്റെയും റാബിറ്റിന്റെയും ഒക്കെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പം അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രചാരണത്തിൽ നിൽക്കുന്ന ഒന്നാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ളത്. ഇത് പറയണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് പറയുകയാണ്.
കാരണം പെറ്റ് അനിമൽസ് വളർത്തുന്നവർ കൂടുതലാണ് ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പലർക്കും ഫ്ളാറ്റിലുള്ളവർക്കായാലും അരിമൃഗങ്ങളെ വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, പണ്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഴിനെ വളർത്തുമായിരുന്നു, പശുവിനെ വളർത്തുമായിരുന്നു, ആടിനെ വളർത്തുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കണ്ടീഷൻ ഇതല്ല. സ്പേസ് നമുക്ക് വളരെയധികം കുറവാണ്. ഈ ഒരു സിറ്റുവേഷനിൽ കൂടി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വളർത്താൻ നമുക്ക് ഹോംസ്റ്റഡ് കേജസ് ഉണ്ട്. ഹോംസ്റ്റഡ് കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ളാറ്റിൽ തന്നെ സൈഡിൽ എവിലും ഇപ്പൊ ലൈറ്റ് അവൈലബിൾ ഉള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഹോംസ്റ്റഡ് കേജസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് റാബിറ്റ്സിനെ വേണമെന്നുണ്ടെങ്കിൽ വളർത്താം, പെയർ ആയിട്ട് റാബിറ്റ്സിനെ വളർത്താം, അതുപോലെ തന്നെ ബേർഡ്സിനെ വേണമെന്നുണ്ടെങ്കിൽ ബേർഡ്സിനെ വളർത്താം, അതുപോലെ തന്നെ കോഴി. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും മുട്ട കഴിക്കുന്നവരാണ്. മുട്ടയ്ക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഏറ്റവും ന്യൂട്രീഷ്യസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ള ഒരു ബെറ്റർ സോഴ്സ്. എപ്പോഴും നമുക്ക് മീറ്റ് കഴിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ പ്രോട്ടീൻ സോഴ്സ് നിൽക്കുന്നതാണ് മുട്ട. അപ്പം അങ്ങനെ ജസ്റ്റ് ഫ്ലാറ്റിൽ ഉള്ളവർക്ക് ഒരു ഹൗസ് ഹോൾഡ് യൂസിന് വേണ്ടിയിട്ട് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഹോംസ്റ്റഡ് കേജസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വേസ്റ്റ് ഒന്നും വരില്ല. ഇത് വേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ കൾട്ടിവേഷനോ അങ്ങനെ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. എസ്പെഷ്യലി ഫാംസിൽ ഫാം വലിയ ഫാമിംഗ് ആയിട്ട് നമുക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പേസ് അവൈലബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പോകാൻ സാധിക്കും. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങോട്ട് തന്നെ. എന്തെങ്കിലും ഡൗട്ട്സ് എസ്പെഷ്യലി പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അനിമൽസ് റിലേറ്റഡ് ആയിട്ടോ, എസ്പെഷ്യലി പശുവിനെ വളർത്തുന്നവരുണ്ടായിരിക്കാം ഈ കൂട്ടത്തിൽ, കോഴീനെ വളർത്തുന്നവരുണ്ടായിരിക്കാം, കാടേനെ വളർത്തുന്നവരുണ്ടായിരിക്കാം, എന്ത് തന്നെയായാലും പെറ്റ് അനിമൽസിന്റെ ഫീഡിംഗ് പാറ്റേൺ ആവട്ടെ, ബ്രീഡിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവട്ടെ, എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓർണമെന്റൽ ഫിഷറീസ് വെറ്ററിനറിയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഫിഷറീസ് നമുക്ക് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ്. കൂടുതലായിട്ട് ഓർണമെന്റൽ ഫിഷസിന്റെ ബ്രീഡിംഗ് ആണോ അറിയേണ്ടത്? ഓർണമെന്റൽ ഫിഷസോ? ഫിഷറീസ് ഒരു വെറ്ററിനറിയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഫിഷറീസിന് ആരോടെങ്കിലും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടി വരും. ജർമ്മൻ ഷെപ്പേർഡ് പോലത്തെ ഡോഗ്സിന്റെ ഒക്കെ ഹെയർ എങ്ങനെ കെയർ ചെയ്യണം? ഹെയർ കെയർ ചെയ്യണം. ഹെയർ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡ് ആണെങ്കിൽ നമ്മൾ വൺസ് ഇൻ എ മന്ത് ആണ് എസ്പെഷ്യലി നമ്മൾ ബാത്തിങ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാര്യം ഇത് കൂടുതൽ നമ്മൾ സോപ്പ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഹെയർ കട്ട് പിടിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ആയിട്ട് കോംബ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ നേരിട്ട് പറഞ്ഞു എക്ടോ പാരസൈറ്റ് ഏറ്റവും കൂടുതൽ ടിക്സ് അതുപോലെയുള്ള എക്ടോ പാരസൈറ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ബ്രീഡാണ് ഹെയറി ആയിട്ടുള്ള ബ്രീഡ്സ്. അതുപോലെ തന്നെ ആസ്മാറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് അലർജിക് പ്രോൺ ആണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ റെഗുലറായിട്ട് കോംബ് ചെയ്യുക എന്നുള്ളതാണ്. കോഴി ഡിവോം ചെയ്യേണ്ട സമയത്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഡിവോം നമ്മൾ കോഴിയെ ഫസ്റ്റ് ചെയ്യുന്നത് 35 ദിവസം പ്രായമുള്ളപ്പോഴാണ്. പിന്നെ നമുക്ക് ഇതിൽ ആകെ ചെയ്യേണ്ട പിന്നെ ഡിവോം ചെയ്യേണ്ടത് 6 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി എന്നാണ്. അതിൽ നമുക്ക് കാഷ്ടത്തിൽ എന്തെങ്കിലും കളർ ചേഞ്ചോ അതായത് വെള്ള തരത്തിലുള്ള കാഷ്ടമോ അല്ലെങ്കിൽ പച്ച കളറിലുള്ള കൊന്നെ വളർത്തുന്നവർക്കറിയാം, അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് കാണുകയാണെങ്കിൽ മാത്രം ഡിവോം ചെയ്താൽ മതി. അതിന്റെ കൂടെ നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള സിറപ്പോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല.
പിജിയൻ പോക്സ് ഇപ്പൊ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് ഹ്യൂമനിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഒരു അസുഖമാണ്. ഇത് പിജിയൻ പോക്സ് പിജിയൻ മലേറിയ ഏകദേശമുള്ള സിംപ്റ്റംസ് ആണ് കാണിക്കുന്നത്. കാരണം ഇതിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബോറിക് ആസിഡ്, ബോറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റിസെപ്റ്റിക് പൗഡർ ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇത് ഹീറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണയായിട്ട് ചാലിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സെയിം പോലെ ഫൗൾ പോക്സ് ഇത് കോഴിയിലും സാധാരണ കാണാറുണ്ട്. സെയിം ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ആന്റിബയോട്ടിക് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. സിവിയായിട്ട് മാത്രം, അതായത് ഫീഡിന്റേക്ക് ഒന്നും എടുക്കുന്നില്ല, ലക്രിമേഷൻ ഒക്കെ കൂടുകയാണെങ്കിൽ മാത്രം നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറിക് ആസിഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഹാംസ്റ്റേഴ്സ് കമ്പാരിലി ഒരു ലാബ് അനിമൽ ആണ് ഹാംസ്റ്റേഴ്സ്. അപ്പൊ ഹാംസ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ വളർത്തണമെങ്കിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് ഇപ്പൊ നിലവിൽ. കാരണം ലാബിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രീഡല്ല എനമാണ് ഹാംസ്റ്റേഴ്സ്. കാരണം ലാബ് അനിമൽസിന്റെ ഗ്രൂപ്പിൽ വരുവാണ്. ഇതിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് വെറ്റ് ഫുഡ് കമ്പാരിറ്റീവ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഹാംസ്റ്റേഴ്സിനെ ചെയ്യാനുള്ളത്. പിന്നെ വാട്ടറും ഒരിക്കലും ഫീഡുമായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്യുക. ബിക്കോസ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസീസിന് ചാൻസ് കൂടുതലാണ് ഹാംസ്റ്റേഴ്സിന്. കേട്ടില്ല, അതെ, ചെറിയ സ്ഥലത്ത് അതെ 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 ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേജ് അവൈലബിൾ ആണ്. ഒരു മൂന്നോ നാലോ കോഴി മീൻസ് ഹോംസ്റ്റേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്ലാറ്റിൽ എപ്പോഴും അംഗങ്ങൾ കുറവായിരിക്കും. അപ്പൊ നമുക്കൊരു മിനിമം ഒരു മൂന്നോ നാലോ കോഴി മതിയായിരിക്കും. ആകെയുള്ള കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് ഉള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശം കുറച്ചെങ്കിലുമായിട്ട് വേണമെന്നുള്ളതാണ്. കാരണം ഇടണം എന്നുണ്ടെങ്കിൽ കോഴിക്ക് ലൈറ്റ് എസ്റ്റായിട്ടൊരു ഫീച്ചർ, അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോംസ്റ്റഡ് കേജസ് അവൈലബിൾ ആണ്. ഇതിന്റെ മാനുവർ ആയാലും അതിൽ കാഷ്ടം ആയാലും ഡയറക്ട്ലി താഴോട്ട് പോകില്ല, ട്രേ സിസ്റ്റം ആണ്. അപ്പൊ ക്ലീനിങ് അവൈലബിലിറ്റി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്ത് കൂടുതൽ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഏതാണ് ഒന്നും കൂടി പറയോ? വൈൽഡ് ലൈഫിൽ വരുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കിയിട്ട് പറയുവരും. ആ പറഞ്ഞോളൂ. എന്താണ് കേട്ടില്ല ഒന്നുകൂടി പറയോ? വെയിറ്റ് കുറയുന്നു. കോഴി ഡിപെൻഡ്സ്, ബ്രോയിലർ കോഴിയാണോ മുട്ടക്കോഴിയാണോ? ഫാൻസി കോഴികൾ, ഫാൻസി കോഴികളാണെന്നുണ്ടെങ്കിൽ ബിഗ് കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും എസ്പെഷ്യലി. അപ്പൊ ബിഗ് കോംപ്ലക്സ് അടങ്ങിയ സിറപ്പുകൾ നിങ്ങൾ റുട്ടീൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വരും വൺസ് ഇൻ എ വീക്ക്. കൂടുതലും നമ്മൾ ബേർഡ്സിന് യൂസ് ചെയ്യുന്നത് ആൽബോമാറിന്റെ സസ്പെൻഷൻ തന്നെയാണ്. കാരണം ഫെൻബെൻഡസോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആൽബോമാറിന്റെ 0.25 സസ്പെൻഷൻ ആണ് കോമൺലി യൂസ് ചെയ്യുക. കാര്യം ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം അങ്ങനെ സൈഡ് എഫക്ട് കാണിക്കുന്നില്ല. ഈ രണ്ട് റീസൺ വെച്ചിട്ട് ആൽബെൻഡസോൾ സസ്പെൻഷൻ തന്നെയാണ് ബേർഡ്സിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഡോക്സിലാണെങ്കിൽ നമ്മൾ ഡ്രോണ്ടാൽ പ്ലസ് അല്ലെങ്കിൽ ഫെൻഡാസ് പോലെയുള്ള ടാബ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡീകോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഇളക്കുക എന്നുള്ളതാണ്. ഏതൊരു അനിമലിനായാലും അതിന് പ്രോപ്പർ ബോഡി വെയിറ്റ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേംസ് അതിന്റെ ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പം പട്ടിയായാലും പൂച്ചനെ വളർത്തുന്ന കരീതായാലും പോയി മണ്ണോ അല്ലെന്നുണ്ടെങ്കിൽ പച്ചപ്പുല്ലോ എന്തെങ്കിലും ഒക്കെ കടിച്ചു കഴിക്കും. അപ്പം ഇത് അതിന്റെ ഗ്രോത്തിന് അസാമാന്യമായിട്ട് ബാധിക്കുമായിട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല. റെഗുലറായിട്ട് ഒരു ഡിവോമിംഗ് പാറ്റേൺ നേരത്തെ പറഞ്ഞു, പട്ടിക്ക് ഫസ്റ്റ് 38 days ചെയ്യും, ബേർഡ്സിൽ പറഞ്ഞു 30 days ഫസ്റ്റ് ഫോളോ ചെയ്യും, പശുവിനാണെങ്കിൽ നമ്മൾ 24 days ഫസ്റ്റ് ഡിവോം ചെയ്യുക, ഗോട്ടിനാണെങ്കിലും ഫസ്റ്റ് 2 weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവോം. ഓരോ എല്ലാം കൂടി പറയാൻ പറ്റില്ല. ഓരോ അനിമൽസിനും നമ്മൾ ഡിവോം പാറ്റേൺ അതിന്റെ ഗ്രോത്തിന് എത്രത്തോളം ബെറ്റർ ആക്കി കൊണ്ടുവരിക എന്നുള്ളതിനാണ് ചെയ്യുക.
മാത്രമേ ആൽബൻഡസോൾ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ഹെൽമിന്തിക് ആണ്. ആൻഡ് ഹെൽമിന്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വേംസിന് എഗൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയാം. ബ്രോഡ് സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്ത ആൽബൻഡസോളും ഫെൻഡോളും ആണ്. ആൽബൻഡസോൾ ഒറ്റ കാര്യം മാത്രമേ ഇപ്പൊ പശുക്കളിലൊക്കെ ആണെങ്കിൽ പ്രഗ്നൻസി ഉള്ള സമയത്ത് നമുക്ക് ആൽബൻഡസോൾ യൂസ് ചെയ്യാൻ പറ്റില്ല, ആഘോഷം ഉണ്ടാവും. അപ്പം പ്രഗ്നന്റ് ആയിട്ടുള്ള അനിമലിന് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫെൻബൻഡസോൾ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഏകദേശം എല്ലാ ഡിയോമറും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബ്രോഡ് സ്പെക്ട്രം ആയത് കാരണം എല്ലാ വോംസിനെയും അവോയ്ഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽബൻഡസോൾ തന്നെയാണ്. ബേർഡ്സിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പറയുന്നതും ആൽബൻഡസോൾ തന്നെയാണ്. ബേർഡ്സിന് എപ്പോഴാണ്? കോഴികൾക്കാണോ? പെറ്റ് ബേർഡ്സിന് നമ്മൾ അങ്ങനെ വാക്സിനേഷൻ കൊടുക്കാറില്ല. കാര്യം കൂടുതലായിട്ട് ബൾക്കായിട്ട് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ വാക്സിനേഷൻ കൊടുക്കും. വാക്സിൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ആണ്. ചെറിയ സാധനങ്ങൾക്കൊക്കെ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബോഡി വെയിറ്റ് അഡ്വേഴ്സ് എഫക്ട് ചെയ്യും. ബൾക്കായിട്ട് വളർത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ഡെത്ത് ഉണ്ടാവും. അപ്പൊ അത് വേണ്ടി വേണ്ടിയിട്ടാണ് നമ്മൾ എസ്പെഷ്യലി ബ്രോയിലർ കോഴികളായാലും മുട്ടക്കോഴികളായാലും ഒരു 10 വളർത്തുന്ന ആരും വാക്സിനേഷൻ എടുക്കാറില്ല. ഒരു 100 കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാക്സിനേഷൻ എടുക്കാറുള്ളൂ. അണ്ണാൻ എന്ന് പറയുന്നത് സ്ക്വിറലിനെ വളർത്തുന്നത് കുറച്ചൊരു ഡേഞ്ചറസ് ആണ്. കാരണം സ്ക്വിറലിൽ റാബീസിന്റെ ഒക്കറൻസ് കൂടുതലാണ്. കാരണം ഇത് എവിടേക്ക് പോകും പെട്ടെന്ന് നമുക്ക് മാനേജ് കൂട്ടിലിട്ട് വളർത്തുകയാണെങ്കിൽ അല്ലാതെ ഒരുപാട് ഡിസീസിന്റെ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് ബാറ്റും വവ്വാലുകളും അതുപോലെ തന്നെ അണ്ണാനും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സ്ട്രെസ് ഏറ്റവും കൂടുതൽ ഒരു 45-55 ഏജ് ഉള്ളവരായിരുന്നു അനുഭവിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു കുട്ടികളാണ്, 10-15 ഏജ് ഉള്ളവരാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ പാഷൻ ഉണ്ടെങ്കിൽ അതിനെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടി ഒരിക്കലും നിങ്ങളുടെ സ്റ്റഡീസ് ഒന്നും ഒരിക്കലും പെറ്റിനെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് എഫക്ട് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആക്റ്റീവ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാനുള്ളൂ. അപ്പൊ അത് പറയാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ. എന്താണ് ഡാഷ് ആണെങ്കിൽ വൺസ് ഇൻ എ മന്ത് മതി. കാര്യം ഡാഷ് കമ്പാരിറ്റീവ്ലി സ്മൂത്ത് സ്കിൻ ഉള്ള ഒരു ബ്രീഡാണ്. അതിന്റെ സ്കിൻ കമ്പാരിറ്റീവ്ലി ഗ്ലേസി ഉള്ള ഒരു ബ്രീഡാണ്. അപ്പൊ അതിനെ എപ്പോഴും നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹെയർ കുറച്ചും കൂടി ഡ്രൈ അല്ലെങ്കിൽ റഫ് ആയി പോകും. ഷാംപൂസ് അവൈലബിൾ ആണ്, കിസ്കിൻ പോലുള്ള ലോഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ എന്നാൽ കൂടി വൺസ് ഇൻ എ മന്ത് മതി. എനിക്ക് തോ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യൽ ആയിട്ട് നമ്മൾ എക്ലൈങ് പെർപ്പസിന് യൂസ് ചെയ്യുന്ന ബ്രീഡാണ്. പണ്ടൊക്കെ ഞാൻ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, അതുല്യൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതുല്യ കുറച്ച് ബെറ്റർ ബ്രീഡാണ്. വർഷത്തിൽ 300x വരെ തരും, 280-300x വരെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. BV380 എന്ന് പറയുന്നത് 320x വരെ നമുക്ക് കിട്ടും. ബ്രൗൺ ഷെല്ല് സാധാരണ മുട്ട വാങ്ങുന്നവർക്ക് ഒരു ആവറേജ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ 50 ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 45-50 ഉള്ളൂ. BV3 എഗ് കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി ഉണ്ട്, പെട്ടെന്ന് ബ്രേക്ക് ഇല്ല, ബ്രൗൺ ഷെല്ലായിട്ടുള്ള എഗ് ആണ്. മാർക്കറ്റിൽ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും, പക്ഷേ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് വളർത്തുന്ന ഫാമിംഗ് എന്നത് ബേർഡ്സ് BV380 തന്നെയാണ്. കാരണം 320 ഇയറിൽ എക്സ് തരും. കാരണം ആകെ 45-50 മാത്രമേ നമുക്ക് എക്സ് കിട്ടാതുള്ളൂ, ബാക്കിയുള്ള ടൈം കംപ്ലീറ്റ് എക്സ് തരാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് BV380. ലാബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ഹെയർ, ലാബിന്റെ ഹെയർ എസ്പെഷ്യലി സമ്മർ സീസണിൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ, കുളിപ്പിച്ചാലും കുളിപ്പിച്ചില്ലെങ്കിൽ തന്നെ ഇതിന്റെ ഹെയർസ് കംപ്ലീറ്റ് ഷെഡ് ചെയ്യും. സീസൺ വരുമ്പോൾ നോർമൽ ആയിട്ട് കാണുന്ന ഒരു 2-3 പ്രൊസീജിയറാണത്. അതിൽ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കുളിപ്പിക്കുന്ന ഷെഡ്യൂളും ഏകദേശം ടോക്സിനും ഹെയർ ആയിട്ടുള്ള ടോക്സിൻ ലാബിന് അത്രയും ഹെയർ ഉണ്ടെന്ന് ഞാൻ പറയില്ല. എന്നാൽ കൂടി 2 ലാബ് റെക്കമെൻഡ് ചെയ്യും. ഡാഷ് വൺസിന്റെ മന്ത് നാടൻ അത് നാടൻ ഡോഗിനെ കുറിച്ചിട്ട് പറയാൻ ശരിക്കും ഞാൻ മറന്നുപോയതാണ്. കാരണം ഇത്രയും ഡോഗ്സ് ബ്രീഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ കൂടെ ലോയലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റന്റും ആയിട്ടുള്ളത് നാടൻ പട്ടിയിനങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വലിയ ബ്രീഡിനെയൊക്കെ അന്വേഷിച്ച് പോകുന്നേക്കാളും ഏറ്റവും ബെറ്റർ ഒരു നാടൻ പട്ടീനെ വളർത്തുന്നതായിരിക്കും.
കേക്കുന്നില്ല. ഏത് ഡോഗ്സിനെ റെക്കമെൻഡ് ചെയ്യും? എനിക്ക് മനസ്സിലായില്ല പെറ്റ്. ഒന്ന് നിങ്ങളുടെ സ്പേസ് അവൈലബിലിറ്റി വെച്ചിട്ട് മാത്രമേ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫ്ലാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് അവൈലബിലിറ്റി ഒരു വലിയ വലിയ ബ്രീഡ് നമുക്ക് അവിടെ വളർത്താൻ സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഗ്ഗോ അതുപോലെ തന്നെ ബീഗിളോ കോസ്റ്റ്ലി ഏകദേശം ഒരു 5,000 മുതൽ ഒരു 1,00,000 വരെയുള്ള ഡോഗ് ബ്രീഡ്സ് ഇന്ന് നിലവിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ഒന്നാമത്തെ കാര്യം, രണ്ട് സ്പേസ് അവൈലബിലിറ്റി നോക്കുക. കൂടുതൽ സ്പേസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് ബ്രീഡിനെ വളർത്താം. ഏറ്റവും ലോയൽ ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, കമ്പാനിയൻ പോലെ വളർത്താനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ലാബ് തന്നെയാണ്. പൗൾട്രി മാനുവർ സ്റ്റോർ ചെയ്യുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്, ഡിഫിക്കൽട്ട് ആണ്, മറ്റൊന്നും അല്ല. പൗൾട്രി മാനുവർ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വളമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ചൂട് കൂടുതലാണ്. ഇതിൽ ചൂട് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻപികെലേസസ് നൈട്രൻ അതുപോലെ തന്നെ പൊട്ടാഷ്യം ഫെർട്ടിലൈസർ ഏറ്റവും കൂടുതൽ മാനുവർ പൗൾട്രി ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെടി തന്നെ ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓർണമെന്റൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ചെടികളായിരിക്കട്ടെ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കരിഞ്ഞു പോകും. അപ്പം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇത് ബ്ലീച്ച് ചെയ്യുക. ബ്ലീച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൽ ഒരു 4-5 അവേഴ്സ് നമ്മൾ ഇതിനെ ഇടുക. ഇടുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് എൻ പി കെ ഫെർട്ടിലൈസേഴ്സിന് കുറച്ച് ലോസ് ഉണ്ടാവും, എന്നാൽ കൂടി ഇതിന് ചൂട് കുറച്ച് മാർക്ക് കിട്ടും. രണ്ട്, ഇതിന്റെ ഇപ്പൊ ഒരു 10 kg നിങ്ങൾക്ക് മാനുവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പൗൾട്രി മാനുവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 3 L അതായത് 10:3 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൗൾട്രി മാനുവർ യൂസ് ചെയ്യാവുള്ളൂ. സ്റ്റോർ ചെയ്യല് ഡിഫിക്കൽട്ട് ആണ്, കാരണം ഇതിൽ പെട്ടെന്ന് മോയ്സ്ചർ അബ്സോർവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഈ കൗഡങ് ഡ്രൈ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ ഗോട്ട് മാനുവർ സ്റ്റോർ ചെയ്യുന്നത് പോലെ നമുക്ക് പൗൾട്രി മാനുവർ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ടാവണം. എനിക്ക് മനസ്സിലായില്ല, കോഴീനെ കള്ളി ചെയ്തോ അല്ലെങ്കിൽ കൊന്നോ? അപ്പൊ മുട്ടക്കോഴി എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ കൊടുക്കുന്ന തീറ്റയുടെ ഡിഫറൻസ് ഇരിക്കാം. കാരണം മുട്ടക്കോഴി വളർത്തുകയാണെങ്കിൽ നമ്മൾ 3 പാറ്റേൺ ആയിട്ടാണ് നമ്മൾ അതിന് തീറ്റ കൊടുക്കുക. ഏജിലാണ് വാങ്ങിയെന്ന് ഫസ്റ്റ് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 45 days വരെ നമ്മൾ സ്റ്റാർട്ടർ ഫീഡാണ് കൊടുക്കുക. അതിനുശേഷം മുട്ടയിടുന്ന ടൈം, അതായത് ഒരു 8th വരെ, 8th മുതൽ ഒരു 14th വരെ അല്ലെങ്കിൽ 16th വരെ 4 ഗ്രോവറിലാണ് കൊടുക്കുക. ഈ എന്തായാലും മുട്ട ഉൽപാദനം ഉണ്ടാവത്തില്ല. ഇതിനുശേഷം നമ്മൾ അതിനെ തീറ്റ ഷിഫ്റ്റ് ചെയ്യണം, കാര്യം ലെയർ തീറ്റയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഒരു 4th ഇടുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചോറോ അല്ലെങ്കിൽ ഗോതമ്പോ തവിടോ ഒക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ മുട്ട ഉണ്ടാവില്ല, ബ്രേക്ക് ആയി പോകും. അതായത് ആ ഒരു മുട്ട ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാക്കി, രണ്ടോ മൂന്നോ മുട്ട ഇട്ടിട്ടുണ്ടായിരിക്കും, പിന്നെ അത് ബ്രേക്ക് ആവും, പിന്നെ നമുക്ക് മുട്ട കിട്ടില്ല. ഒരുപക്ഷെ ചോറ് ഇന്ന് ഏറ്റവും കൂടുതൽ മുട്ട ഉൽപാദനത്തിന് ബാധിക്കുന്ന എന്നാണ്, നമ്മൾ വീട്ടിലെ ചോറെടുത്ത് കൊഴിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും മുട്ട ഇടില്ല. ഇതിന് ലെയർ തീറ്റ തന്നെ ശ്രദ്ധിച്ച് അത് പറഞ്ഞു തന്നെ വാങ്ങണം. പൗൾട്രിയുടെ ലെയർ തീറ്റ തന്നെ വാങ്ങിച്ചിട്ട് ഒരു കോഴിക്ക് 120 g ഉള്ള രീതിയിൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം വരില്ല. അല്ലെങ്കിൽ മുട്ട ഉൽപാദനം കുറയുന്ന ഒരു റീസൺ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും. കാര്യം ഈ ലെയർ തീറ്റ ആണെന്നുണ്ടെങ്കിൽ അതിൽ സഫിഷ്യന്റ് ആയിട്ട് കാൽഷ്യത്തിന്റെ അളവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഷ്ടം വരില്ല. ഓക്കെ, ഇൻക്യുബേറ്റർ വിരിയിച്ചെടുത്ത് ഒരു ദിവസമായെങ്കിൽ നമ്മൾ ആദ്യത്തെ 14 നമ്മൾ അതിന് ബ്രൂഡിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് അവലോകനം. കാര്യം ബ്രൂഡിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ അതിന് ലൈറ്റ് ഇട്ട് കൊടുക്കുന്ന രീതിയാണ്. ഇതൊരു 2 weeks, ഇപ്പൊ മഴക്കാലമാണെങ്കിൽ 3 weeks വരെ ചെയ്യും, മറ്റൊന്നുമല്ല. കാര്യം ഇതിന്റെ തൂവലുകൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുട്ട വിരിഞ്ഞു വരുന്ന കോഴിക്ക് ഒരിക്കലും അതിന് അധികം തുലികൾ ഉണ്ടാവത്തില്ല. അപ്പൊ അത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ട് തലക്കോഴിയാണെന്നുണ്ടെങ്കിൽ അത് മൈ ചെയ്തോളും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 14 വരെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കണം. അത് ഒരു കോഴി ഒരു വോട്ട് ബൾബും, ഒരു കോഴിയാണെന്നുണ്ടെങ്കിൽ ഒരു വോട്ട് മതി. അതുപോലെ 100 ഉണ്ടെങ്കിൽ 100. അപ്പൊ എത്ര കോഴിയുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു 2 നമ്മൾ ഈ ബ്രൂഡ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ബൾബ് പ്രൊസീജിയർ നോക്കേണ്ടത്. തീറ്റയുടെ കാര്യം നേരത്തെ പറഞ്ഞു, ബ്രോയിലർ സ്റ്റാർട്ടർ, ദെൻ ഗ്രോവർ, അതിനുശേഷം ലെയർ ഫീഡ്.
ഫിഷ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഫിഷ് ഒരു സബ്ജക്ട് ഫിഷറീസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്, സെപ്പറേറ്റ് ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്, വെറ്ററി അല്ല. ബീറ്റ് ഗ്രെയിൻസ് വീറ്റ് ഗ്രെയിൻസ് പൗഡറിക്ക് കൊടുക്കാൻ ഏറ്റവും വേ എന്ന് പറയുന്നത് അത് മാഷി അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും പൗഡർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. വീറ്റ് ഗ്രേ ഒക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഫീഡിംഗ് ഒക്കെയാണ്. കാര്യം നോർമൽ ഫീഡിംഗ് ഞാൻ പറഞ്ഞു, ഒരു 120 ഗ്രാം മതി ഒരു അഡൾട്ട് കോഴിക്ക് അല്ലെങ്കിൽ ഒരു 4 മാസം പ്രായമായ കോഴിക്ക്. എക്സ്ട്രാ നമുക്ക് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമെന്നേ ഉള്ളൂ, ഏറ്റവും പൗഡർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. കോഴിയുടെ ഫെതർ കൂടുതലായിട്ട് കൊഴിയുന്നത് മിനറൽ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്, കൂടുതലും ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ നേരത്തെ ചോദിച്ചു, ഡി കൊടുക്കണം, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് കൊടുക്കണമെന്നുള്ളത്. കോഴിയൊക്കെ തൂരുകൾ കോഴിയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി, പാന്തോജനിക് ഡെഫിഷ്യൻസി കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മിനറൽ സപ്ലിമെന്റ് പ്രൊവൈഡ് ചെയ്യണം. റെഡ് ഫംഗസ് അസ്പർജിലോസിസ് ആണ് കൂടുതലായിട്ടും കാണുന്ന ഫംഗസ്. പൂച്ചകൾക്ക് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷന്റെ ചാൻസ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ്, കൂടുതലും വരുന്നത് മുയലുകൾക്കാണ്. വെറ്റ് അറ്റ്മോസ്ഫിയർ മാറ്റുക പൂച്ചയിൽ നിന്ന്. ഫംഗൽ രോഗങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ്. ബീഗിള് കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ ബ്രീഡാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ബീഗിളും ഇതുപോലെ തന്നെ ഡാഷ്ഡിനെ പോലെ തന്നെ സിൽക്കി ആയിട്ടുള്ള ലോങ് ഹെയർസും അതുപോലെ തന്നെ സിൽക്കി ആയിട്ടുള്ള ബ്രീഡാണ്. വൺസ് ഇൻ എ മന്ത് റെക്കമെൻഡ് ചെയ്താൽ മതി. മഹാത്മാ മാതൃഭൂമി സ്റ്റഡീസ് റിസൾട്ടിന്റെയും കേന്ദ്ര ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോയുടെയും സഹകരണത്തോടെ നമ്മൾ നടത്തിയ വെബിനാറാണ് ഇവിടെ നടന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സഹകരണങ്ങൾ നൽകുന്ന കേന്ദ്ര ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോയുടെ ഓഫീസറായ ഫീൽഡ് ഡിവിഷൻ ഓഫീസർ പൊന്മോൻ സാറ് നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തുടക്കത്തിൽ കുറച്ച് സാങ്കേതിക തകരാറുകളും എത്താൻ സാധിച്ചു. അപ്പോൾ ഈ ക്ലാസിന്റെ അവലോകനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ പൊന്മോൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ശരിക്കും പറഞ്ഞാല് ഈ ലോക്ക്ഡൌണിന് ശേഷം പെറ്റ് ഹൗസിനോടുള്ള ഒരു അപ്രോച്ച് വളരെയധികം പെറ്റ് ആനിമൽസിനോടുള്ള അപ്രോച്ച് വളരെയധികം കൂടി വരുന്ന ഒരു കാലമാണ് നമ്മൾ കണ്ടുവരുന്നത്. പെറ്റ് ആനിമൽസിലേക്ക് അവർ വളരെയധികം ജഡ്ജ് ചെയ്ത ഒരു സമയമാണ് ഈ ലോക്ക്ഡൌൺ പീരീഡിന് ശേഷം. അതിന്റെ പ്രധാനമുള്ളവരായിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ശരിക്കും ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ വളരെ ചെറിയ ടോപ്പിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞത്. കോവിഡിന്റെ ഒരു കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ അതിനോട് പറഞ്ഞിരുന്നു. കാര്യം നമുക്ക് കോവിഡ് വരുന്ന സമയത്ത് മറ്റേ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കോവിഡ് വരുന്ന ഒരു വീട്ടിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ അത് പല തരത്തിൽ ഫേസ് ചെയ്യപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്. പല ആലോചനകളും ഇതുപോലെ പള്ളിയൊക്കെ ചെയ്ത് പെട്ടെന്ന്
കുറിച്ചുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നി എനിക്ക് എന്തൊരു സമയത്ത് ചോദിക്കാൻ പറ്റില്ല. തുടക്കത്തിൽ ചെറിയ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ കവർ ചെയ്ത് കാണുന്നത് വളരെ സമയത്തായിട്ട് വളരെ മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ടാണ് വേറെ ക്ലാസ് ഹാൻഡിൽ ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. കാര്യം അതിന്റെ അടുത്ത ക്ലാസ് ഞാൻ അപ്പീൽ ചെയ്തിരുന്നു. അത് പുറത്തെ പോലെ തന്നെ അത് വളരെ പേഴ്സണലായിട്ടും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വന്ന ആരും നോട്ടീസ് ചെയ്യപ്പെടാതെ പോയ ഒരു ടോപ്പിക് ആണ് നമ്മുടെ കോവിഡ് ടൈമിന് അത് കിട്ടും. താങ്ക് യു സർ. നേരത്തെ സൂചിപ്പിച്ചാലേ മഹാത്മയുടെ ഫീൽഡ് ഓഫീസിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ കഴിഞ്ഞ 31 ഞായറാഴ്ചകളായിട്ട് മുടങ്ങാതെ നമ്മൾ നടത്തി വന്ന വെബിനാർ പരമ്പര 31-ാമത് വെബിനാറാണെന്ന് ഇവിടെ നടന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 30 വെബിനാറുകളിലും കാണാത്തൊരു പ്രത്യേകത ഇന്നത്തെ ഒരു ക്ലാസ്സിനുണ്ടായിരുന്നു. സംശയങ്ങളുടെ ഒരു പിഴ തന്നെയായിരുന്നു ഇന്നത്തെ വെബിനാറിൽ. കഴിഞ്ഞ ഒരു വെബിനാറിന്റെ ലാസ്റ്റ് 20 മിനിറ്റ് സംശയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വെബിനാർ പരമ്പര നമ്മൾ തുടങ്ങിയപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചതും. പരമാവധി നമ്മുടെ അറിവുകൾ നമുക്ക് കിട്ടാവുന്ന അറിവുകൾ കുട്ടികളൊക്കെ എത്തിക്കുക. ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ശരാശരി പ്രായം നോക്കിയാൽ കഴിഞ്ഞാൽ ഒരു 23 വയസ്സിൽ താഴെ കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കുടുംബാംഗങ്ങൾ ഏകദേശം ഇന്നത്തെ ഒരു വെബിനാറിൽ 100-ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ മഹാത്മയുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഇത് ലൈവായിട്ട് പോയിട്ടുണ്ട്. കുടുംബം സൂചിപ്പിച്ചു അല്ലെങ്കിൽ ഒരു നമ്മുടെ കൈകളിൽ എത്തിയപ്പോഴത്തേക്കും കോവിഡുമായിട്ട് കൂടി നമ്മൾ ഈ ക്ലാസ് നയിക്കാമെന്ന് മാഡത്തിനോട് ചോദിക്കാം. അപ്പൊ മാഡം അതും കൂടി ഉൾക്കൊള്ളിയ ഒരു ക്ലാസ്സാണ് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമുക്ക് വേണ്ടി നൽകിയത്. സംബന്ധിച്ചോളം 31 വ്യത്യസ്ത വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേദിയാൻ മഹാത്മയ്ക്ക് സാധിച്ചു. 31 പ്രഗത്ഭരായ അതാത് വിഷയങ്ങളിൽ ഏറ്റവും അറിവുള്ള പ്രഭാഷകരെ വിളിപ്പിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. വെബിനാറിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പോർഷനൊക്കെ നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം വിട്ടുപോയിട്ടുണ്ടവരുണ്ടെങ്കിൽ അമ്മയുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതിൻ്റെ 1 രൂപം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യമേ ഇന്നത്തെ ഈ വെബിനാർ എടുത്തുതന്ന ഏറ്റവും ബഹുപ്പെട്ട പാർവതി മേഡത്തിനുള്ള നന്ദി, ഓരോ സ്റ്റഡി ടീച്ചർ പ്രവർത്തകരുടെയും ഈ മീറ്റിംഗിൽ കൂടിയ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുന്നു. നമുക്ക് വേണ്ട ഫീൽഡ് സഹായങ്ങൾ നമ്മുടെ ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ സാറിനുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സ്വാഗത പ്രസംഗത്തിൽ സാറ് സൂചിപ്പിച്ചല്ല മേഡം നമ്മുടെ ഒരു കുടുംബാംഗം തന്നെയാണ്. നമ്മുടെ മുൻ സ്റ്റഡി സർക്കിൾ ഭാരവാഹി ബാലവേദിയുടെ ഭാരവാഹി വരുന്ന ലിജിത്തേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്ന ബന്ധപ്പെട്ട ലിജിത്തേട്ടനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മറ്റ് ഇതിൻ്റെ പുറകിൽ സാങ്കേതിക സഹായങ്ങൾ തന്നെയാണ് മഹാത്മയുടെ ഒരു വലിയൊരു ടീമുണ്ട്. അവരുടെ ഒരു വലിയൊരു പ്രയത്നമില്ലെങ്കിൽ നമുക്കിത് ലഭിക്കില്ല. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളും ഇതിനുവേണ്ട സാങ്കേതിക സഹായങ്ങളൊക്കെ ഉൾപ്പെടുന്ന അവരുടെ ടീം അംഗങ്ങളായ ജൂഡി, കൃഷ്ണാനന്ദ്, ദിലീറ്റ വർഗീസ്, ഇങ്ങനെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മഹാത്മാ അംഗങ്ങൾക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ 31 വെബിനാറുകളിലും 31 വ്യത്യസ്ത വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് തിരിക്കുന്ന അല്ലെങ്കിൽ പങ്കാളികളാവുന്ന ഓരോരുത്തർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്തവർക്കുള്ള രജിസ്ട്രേഷൻ ഫോം നിങ്ങളുടെ കമൻറ്റ് ബോക്സ് വരും. അതിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നിന്ന് അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.